കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിലെ തീവെപ്പ് കേസിലെ പ്രതിയുടെ രേഖാചിത്രത്തോട് ചേർത്ത് മുഖ്യമന്ത്രിയുടെ മുഖം മോർഫ് ചെയ്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച യുവാവിനെതിരെ കേസെടുത്തു. മലപ്പുറം ചങ്ങരംകുളം മാന്തടം പെരുവിങ്ങൽ അനസിനെതിരെയാണ് ചങ്ങരംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനാണ്. ട്രെയിനിൽ തീ കത്തിച്ച പ്രതിയുടെ രേഖാചിത്രവുമായി മുഖ്യമന്ത്രിയുടെ ഫോട്ടോ മോർഫ് ചെയ്യുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ലിങ്കുകൾ മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് CPM DYFI പ്രവർത്തകരാണ് പരാതി നൽകിയത്. സംസ്ഥാന പോലീസ് മേധാവി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് സ്ക്രീൻഷോട്ടും പ്രൊഫൈൽ സ്ക്രീൻഷോട്ടും ലിങ്കും പരാതിയോടൊപ്പം നൽകിയിരുന്നു. നിലവിൽ അനസ് വിദേശത്താണ്. അതേസമയം പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കിയത് ദൃക്സാക്ഷികളായ 9 പേരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു. പിന്നീട് പ്രതിയെ പിടിച്ചതോടെ രേഖാചിത്രത്തെ ട്രോളുന്ന രീതിയിൽ പ്രചരണങ്ങൾ നടന്നിരുന്നു. രണ്ടും ഏറെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നതോടെ ഏറെ സാമ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു വിഭാഗവും രംഗത്ത് വന്നിരുന്നു. ദൃക്സാക്ഷികൾക്കെല്ലാം ഭയപ്പെടുത്തുന്ന പ്രതിയുടെ മുഖം മനസ്സിൽ പതിഞ്ഞതിനാലാണ് ചിത്രം വേഗത്തിൽ തയ്യാറാക്കാൻ സാധിച്ചത് എന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രതിയെ കൃത്യമായും അവ്യക്തമായും കണ്ടവർ ഒരുപോലെ രേഖാചിത്രം വരയ്ക്കാൻ പോലീസിനെ സഹായിച്ചു. കേസിലെ നിർണായക സാക്ഷിയായ റാസിക്കിന് പുറമെ മറ്റു 9 പേരുടെ സഹായം കൊണ്ട് തയ്യാറാക്കിയ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു. അതേസമയം പുറത്തു വന്ന CCTV ദൃശ്യങ്ങളിലുള്ളയാൾ ആക്രമിയല്ല എന്നും പിന്നീട് പോലീസ് സ്ഥിരീകരിച്ചു. ട്രെയിനിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥി സുഹൃത്തിനെ ബൈക്കിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് പോകുന്നത് പതിഞ്ഞത് ബംഗളത്തെ മസ്ജിദിൻ്റെ CCTVയിലായിരുന്നു. പ്രതിയുടെ ഒറിജിനൽ രേഖാചിത്രം തയ്യാറാക്കിയത് 9 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്നും പോലീസ് വ്യക്തമാക്കി. നേരത്തെ പ്രതിയുടേതെന്ന് പ്രചരിച്ച രീതിയിൽ CCTV ദൃശ്യപ്രകാരം യുവാവ് സഞ്ചരിച്ച ബൈക്ക് കൂരച്ചുണ്ട് സ്വദേശിയുടേതാണെന്നും വാർത്തകൾ വന്നിരുന്നു. ഇതുപ്രകാരം കൂരച്ചുണ്ട് CI അന്വേഷണ സംഘത്തെ ബന്ധപ്പെട്ടുവെങ്കിലും ഇത് പ്രതിയാക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള മറുപടിയാണ് നൽകിയത്. വ്യക്തത വന്നിട്ട് അന്വേഷണം മതിയെന്നും അറിയിച്ചു. എന്നാൽ ചുവന്ന ഷർട്ടാണ് പ്രതി ധരിച്ചിരുന്നത് എന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകിയതോടെയാണ് CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വന്നത്. CCTVയിൽ പോകുന്ന യുവാവിന്റെ കയ്യിൽ ബാഗുള്ളതായി കണ്ടിരുന്നു. പ്രതിയുടെ ബാഗും മറ്റു വസ്തുക്കളും പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇത് സംബന്ധിച്ച് പോലീസിന് വ്യക്തത വന്നതെന്നും ഇയാൾ വിദ്യാർത്ഥിയാണ് എന്നും ബോധ്യപ്പെട്ടതും പ്രതി പ്രകോപനമില്ലാതെ ആക്രമണം നടത്തുകയായിരുന്നു. പെട്രോൾ പോലുള്ള ദ്രാവകം എല്ലാവരുടെയും ദേഹത്ത് തളിച്ചു. ഇയാൾ എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നുവെന്നുമാണ് യാത്രക്കാർ മൊഴി നൽകിയത്.